വാക്സിനേഷൻ 100 കോടി ഡോസ് എന്ന നിർണായക ചരിത്ര വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ആശംസകൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കോവിഡ് കാലത്ത് കർഷകർ ഏറ്റവും മികച്ച പിന്തുണ നൽകി. രാജ്യം കോവിഡ് കാലത്ത് സാമ്പത്തികമായും സാമൂഹികമായും നേട്ടത്തിന്റെ പാതയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞുവെച്ചു. വാക്സിനേഷനിൽ സമ്പൂർണ്ണ വിജയം, 100 കോടി എന്ന വിജയം നേടിയെങ്കിൽ പോലും ഇനിയും മുൻകരുതലുകളും പ്രതിരോധ നടപടികളും പാലിക്കണമെന്നും സാധാരണ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാസ്കിനെയും സാമൂഹ്യ അകലം പാലിക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്നും അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ കൃത്യമായി പാലിച്ചു തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്നും പ്രധാനമന്ത്രി പറഞ്ഞുവെച്ചു. രാജ്യം വിവിധ മേഖലകളിൽ വികസനത്തിന്റെ പാതയിലാണ്. ഈ കോവിഡ് കാലത്തും രാജ്യം വികസനത്തിന്റെ പാതയിലാണെന്നും ഭക്ഷ്യസുരക്ഷ കൈവരിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞുവെച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആർ കെ, പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു. ഈയൊരു കഠിനവും അസാധാരണവുമായ നേട്ടം രാജ്യത്തെ ജനങ്ങൾക്കുള്ളതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഈ കോവിഡ് കാലം നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയായിരിക്കുന്നു എന്നും പറഞ്ഞു. ദീപാവലി ആശംസകളും നേർന്നിരിക്കുന്നു പ്രധാനമന്ത്രി. കൂടുതൽ വിവരങ്ങൾ ആർ കെ. തീർച്ചയായിട്ടും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ ഈ 100 കോടി വാക്സിൻ ദൗത്യത്തിലുണ്ടായ വിജയം, അതിന് ഉള്ള നന്ദി ജനങ്ങളെ അറിയിക്കാനും ആരോഗ്യ പ്രവർത്തകരെ അടക്കം അഭിനന്ദിക്കാനുമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഏറ്റവും പ്രധാനമായും ആ സന്ദേശത്തിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഉത്സവകാലം, ആ ഉത്സവകാലത്ത് ഇപ്പോഴത്തെ ഈ വാക്സിനേഷൻ ദൗത്യത്തെ ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന ജനക്കൂട്ടങ്ങൾ നിരത്തുകളിൽ ഉണ്ടാകരുതും എന്ന താല്പര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എല്ലാ ഉത്സവകാലങ്ങളിലും നിരവധിയായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് എത്തും. ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. ആ ശ്രദ്ധ എല്ലാവരും പുലർത്തണം, ഉത്തരവാദിത്വ ബോധത്തോടെ പുലർത്തണം എന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. ഈ സന്ദേശമാണ് അവസാനമായി തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. രാജ്യത്ത് 100 കോടി വാക്സിനേഷൻ നടപടികൾ എത്തിയതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിച്ചത്. അതിൽ അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് തുടങ്ങുന്ന ഘട്ടത്തിൽ പല കോണുകളിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പല ചോദ്യങ്ങൾക്ക് മുന്നിലായിരുന്നു രാജ്യം നിന്നിരുന്നത്. ഇതിന് രാജ്യത്തിന് സാധിക്കുമോ? വാക്സിൻ ഉണ്ടാക്കാനുള്ള കഴിവ് രാജ്യത്തിന് ഉണ്ടാകുമോ? ഇത് ഉണ്ടാക്കിയാലും ഏത് വിധത്തിൽ വിതരണം ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യം രാജ്യത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം നേരിട്ടുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോയത്. വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആകെ സഹകരണത്തോടു കൂടി സംഘടിപ്പിച്ചപ്പോൾ എല്ലാ വെല്ലുവിളികളും മറികടക്കാനായി രാജ്യത്തിന് സാധിച്ചു. ഇത് പുതിയ ഇന്ത്യയുടെ ചിത്രം കൂടിയാണ് വ്യക്തമാക്കുന്നത് എന്ന അവകാശവാദവും പ്രധാനമന്ത്രി നടത്തി. ലോകരാജ്യങ്ങൾ രാജ്യത്തെ ശ്രദ്ധിക്കുകയാണ്. ലോകം രാജ്യത്ത് ഈ 100 കോടി വാക്സിൻ ദൗത്യത്തിന്റെ ഭാഗമായി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ രാജ്യമായി മാറുന്ന ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇന്ത്യയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാർമ ഹബ്ബായി ഇന്ത്യ മാറുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നിരീക്ഷണത്തോടു കൂടിയാണ് ഇന്ത്യയെ ഇപ്പോൾ വീക്ഷിക്കുന്നത്. കോവിഡിനെ നേരിടാൻ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള പരിപാടികളോടെ സാധിച്ചു. കോവിഡിന്റെ വാക്സിനേഷൻ വിതരണം കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ട് ക്രമീകരിക്കാൻ സർക്കാരിന് സാധിച്ചു. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ള സഹായ സഹകരണം ാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായത്. പലരും ഈ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ രാപകൽ മുഴങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. രാജ്യം നേരിടുന്ന ഏറ്റവും നേരിട്ട ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യത്തിന് വലിയ വിജയമുണ്ടാക്കാനാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിലും തികഞ്ഞ ശ്രദ്ധ വേണം എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആർക്കെ, അതോടൊപ്പം തന്നെ വാക്സിൻ വിതരണത്തിൽ തുല്യത പാലിക്കാൻ കഴിഞ്ഞു. സാമ്പത്തികമായും സാമൂഹികമായും അല്ലെങ്കിൽ രാഷ്ട്രീയമായും പലതരത്തിലുള്ള ഭിന്നതകൾ പുലർത്തുന്നവർക്കിടയിലും തുല്യതയോടെ തന്നെ വാക്സിൻ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാന നേട്ടമായി പ്രധാനമന്ത്രി പറയുന്നു. നമുക്കറിയാം, പല മേഖലകളിൽ ഇത് എത്തിക്കാനുള്ള ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാരുകൾക്കും. അതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രതിനിധികൾക്കും ഒക്കെ ഇക്കാര്യത്തിൽ വലിയൊരു പങ്കുണ്ടെന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും VIP കൾച്ചർ എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ്, ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയത്. ഈ വാക്സിനേഷൻ ദൗത്യവുമായി ബന്ധപ്പെട്ട വലിയ നേട്ടം തുല്യത പാലിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വാക്സിനേഷൻ നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ VIP സംസ്കാരം ഒരിടത്തും ഈ വാക്സിനേഷൻ നടപടിക്രമങ്ങളെ ബാധിച്ചില്ല എന്നത് അദ്ദേഹം ഒരു വലിയ നേട്ടം എന്ന രീതിയിൽ തന്നെ വിവരിച്ചു. രാജ്യത്തെ ജനങ്ങൾ സമ്പൂർണമായി മറ്റെല്ലാ ഭാവങ്ങളും ഭേദഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വാക്സിനേഷൻ ദൗത്യത്തിന്റെ ഭാഗമായത് നമുക്ക് നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയ സാംസ്കാരിക വൈവിധ്യമുള്ള രാജ്യമാണ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുകയും വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രാജ്യമാണ്. ആ രാജ്യത്താണ് ഈ നേട്ടം സാധ്യമാക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞതിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ വാക്സിനെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന പ്രചരണങ്ങൾ ഇപ്പോഴും വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഒറ്റക്കെട്ടായിട്ട് രാജ്യം നിന്നാൽ ഈ വാക്സിൻ വളരെ കൃത്യമായിട്ട് വിതരണം പൂർത്തിയാക്കി എല്ലാവർക്കും നൽകി ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് രാജ്യത്തിന് സമ്പൂർണ്ണമായിട്ട് പുറത്തു കടക്കാൻ ആകും എന്ന ചിന്തയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. സ്മിത. ശരി, ആർ രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. 100 കോടി ഡോസ് വാക്സിൻ എന്ന ചരിത്ര നേട്ടം നേടിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. എല്ലാ ജനങ്ങളോടും ആശംസകൾ അറിയിച്ചു, നന്ദി അറിയിച്ചു പ്രധാനമന്ത്രി. അതോടൊപ്പം തന്നെ വരുന്ന ഉത്സവകാലത്ത് മുൻകരുതലുകളും പ്രതിരോധ നടപടികളും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം, ജാഗ്രത തീരെ കൈവടിയരുതെന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൃത്യമായി ആ സന്ദേശം പാലിക്കാം നമുക്ക്.